സെർജിയോ റാമോസ്, ജെറാർഡ് പിക്കെ, സ്പെയിനിന്റെ വൻമതിലുകൾ. 10 വർഷത്തോളം ഇരുവരും ഒരുമിച്ച് സ്പാനിഷ് ഇന്റർനാഷണൽ ടീമിന്റെ ഡിഫൻസ് കാത്തു. എന്നാൽ ഇരുവരും തമ്മിലുള്ള സൗഹൃദം തീർത്തും രസകരമാണ്. 2010 ഫിഫ ലോക കിരീടം നേടിയ സ്പാനിഷ് ടീമിന്റെ മുഖ്യ സാന്നിധ്യമായിരുന്നു പിക്കെയും റാമോസും. അതുപോലെ തന്നെ 2012 യൂറോ കപ്പ് നേടിയ സ്പാനിഷ് ടീമിന്റെ പ്രതിരോധം കാത്തതും ഇരുവരായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം ക്ലബ്ബ് തലത്തിലേക്ക് വരുമ്പോൾ തീർത്തും വിപരീതമാണ്. സ്പെയിനിലെ ഏറ്റവും മികച്ച 2 ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന ഇരുവരും നിരവധി തവണ എൽ ക്ലാസിക്കോ എന്ന ക്ലാസിക് മത്സരത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. മത്സരം വാശിയേറിയതായതുകൊണ്ട് തന്നെ പലപ്പോഴും കളിക്കാർ തമ്മിൽ പല വാക്കുതർക്കത്തിലും, എന്തിനേറെ പറയുന്നു, കയ്യാങ്കളിയിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഉൾപ്പെടെ പല കാര്യങ്ങളും പലപ്പോഴും സ്പാനിഷ് സെന്റർ ബാക്കുകളായ റാമോസിന്റെയും പിക്കെയുടെയും ഇടയിൽ വാദങ്ങൾ ഉന്നയിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. 2017 ഇരുവരും തമ്മിലുണ്ടായ ഒരു സംഭവം പറയാം. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ റയൽ ബായണിനോട് ജയിച്ചതിനെ തുടർന്ന് പിക്കെ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് പങ്കുവച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് റയലിന്റെ ജയത്തിൽ റഫറിയായ വിക്ടർ കസായ് ഒരു മുഖ്യ ഘടകമായിരുന്നു എന്നാണ്. പക്ഷേ അതിനുള്ള മറുപടി അധികം വൈകാതെ തന്നെ റാമോസ് പറഞ്ഞു. ഇതൊരിക്കലും ഒരു പുതിയ കാര്യമല്ലല്ലോ, ഞാനൊരിക്കലും പിക്കെയുടെ ഈ വാക്കുകളിൽ സർപ്രൈസ്ഡുമല്ല. പക്ഷേ ബാഴ്സയുടെ PSG ജയത്തിലും പിക്കെ റഫറിയെക്കുറിച്ച് അങ്ങനെ തന്നെയാണോ ചിന്തിച്ചിരുന്നതെന്ന് നോക്കുന്നതാകും നല്ലത്, റാമോസ് പറഞ്ഞു. തീർച്ചയായും ബാഴ്സയുടെ PSG ഐതിഹാസികമായ തിരിച്ചുവരവിനെ കുറിച്ച് തന്നെയാണ് റാമോസ് പറഞ്ഞത്. സ്പാനിഷ് താരങ്ങളായ ഇരുവരും പലതവണ ഇതുപോലുള്ള വാക്കുവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. 2019 റാമോസ് മെസ്സിയെ ഫൗൾ ചെയ്തതിനെതിരെ ശക്തമായി വാക്കുകളാൽ പ്രതികരിച്ച ഒരു വ്യക്തിയായിരുന്നു പിക്കെ. എന്നാൽ ഇരുവരും തമ്മിലുള്ള താല്പര്യക്കുറവ് ഒരുപക്ഷെ തുടങ്ങുന്നത് 2010 ഒക്ടോബറിലാണ്. സ്പാനിഷ് ടീമുമായി നടന്ന ഒരു പ്രസ് കോൺഫറൻസിൽ ജേർണലിസ്റ്റ് തന്റെ ചോദ്യം കാറ്റലോണിയൻ ഭാഷയിലാണോ ചോദിക്കേണ്ടതെന്ന് പിക്കെയോട് ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ റാമോസ് ഒരു തമാശ രൂപേണ പറഞ്ഞു, അദ്ദേഹത്തോട് ആൻഡലൂസിയനിൽ ചോദിക്കണം. തീർച്ചയായും പിക്കെയുടെ കാറ്റലോണിയൻ സമ്പ്രദായത്തിനെതിരായ ആൻഡലൂസിയയെ കുറിച്ച് തന്നെയാണ് റാമോസ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു കാര്യം അദ്ദേഹം ഒരു തമാശ രൂപേണയാണ് പറഞ്ഞതെങ്കിലും പിക്കെയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തമാശയായിരുന്നില്ല അത്. നവംബറിൽ, അതായത് പിറ്റേ മാസം, ബാഴ്സ റയലിനെ 5 ഗോളുകൾക്ക് വീഴ്ത്തിയിരുന്നു. എന്നാൽ മത്സരശേഷമുള്ള പിക്കെയുടെ ഈ ഒരു ആക്ഷൻ റയൽ ഫാൻസിനിടയിൽ ഒരു മോശം ഇമ്പാക്റ്റാണ് ചിത്രീകരിച്ചത്. 2015 റൊണാൾഡോയുടെ ജന്മദിനം ആഘോഷിക്കാൻ റാമോസും മറ്റു കളിക്കാരും കൊളംബിയൻ സിംഗറായ കെവിൻ റോൾഡാനുമൊത്ത് ഒരു പാർട്ടി നടത്തിയിരുന്നു. കുറച്ചാഴ്ചകൾക്ക് ശേഷം മാഡ്രിഡ് ഡെർബിയിൽ റയൽ അത്ലറ്റിക്കോയുടെ തോറ്റു. റയലിനെ സംബന്ധിച്ചിടത്തോളം ടൈറ്റിൽ റേസിൽ ഒരു നിർണായക മത്സരമായിരുന്നു അവർ തോറ്റത്. ഇതോടെ സീസൺ അവസാനിക്കുമ്പോൾ ബാഴ്സ ചാമ്പ്യന്മാരായി. എന്നാൽ ആഹ്ലാദത്തിനിടയിൽ പിക്കെ പാട്ടുകാരനായ റോൾഡനോട് ഒരു തമാശ രൂപേണ നന്ദി പറഞ്ഞു, താങ്ക്സ് ടു ഓൾ ആൻഡ് താങ്ക്സ് ടു കെവിൻ റോൾഡൻ എന്ന്. ഒട്ടും വൈകിയില്ല, മറുപടിയുമായി റാമോസ് രംഗത്തെത്തി. ആഹ്ലാദത്തിനിടയിൽ പിക്കെയ്ക്ക് എന്തോ ഇത്തിരി നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം, റാമോസ് പറഞ്ഞു. 2015 ഒരിക്കൽ കൂടി പിക്കെ റയലിനെ ട്രോളി. 2 മഞ്ഞക്കാട് കണ്ട് സസ്പെൻഷനിലായിരുന്ന ഡെനിഷ് ചെർഷേവിനെ റയൽ കളത്തിലിറക്കിയിരുന്നു. സംഭവത്തെ തുടർന്ന് റയലിനെ കോമ്പറ്റീഷനിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. എന്നാൽ പിക്കെ ഈ ഒരു കാര്യത്തെ ട്രോളിക്കൊണ്ട് ട്വിറ്ററിൽ ഒരു ട്വീറ്റ് പങ്കുവച്ചിരുന്നു. അധികം വൈകാതെ തന്നെ റാമോസ് പിക്കെയ്ക്കുള്ള മറുപടി നൽകി. ഈ ബഹുമാനക്കുറവ് ഒരുപക്ഷെ നാഷണൽ ടീമിനെ ബാധിക്കൂ, പിക്കെ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം ചെയ്യുന്നത് നിർത്തണം, റാമോസ് പറഞ്ഞു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ സ്പാനിഷ് ടീമിനെ ബാധിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെയാണ് പിക്കെ റാമോസ് എന്ന ഡിഫൻസീവ് സഖ്യം ഏകദേശം 10 വർഷത്തോളം നിലനിന്നത്. അതുകൊണ്ട് തന്നെയാണ് 2010 വേൾഡ് കപ്പും 2012 യൂറോ കപ്പും സ്പെയിനിനു വേണ്ടി നേടിക്കൊടുക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കാൻ ഇരുവർക്കും സാധിച്ചത്.